ഇന്ന് നമ്മൾ രാവിലെ വിശേഷമല്ല, ഉച്ചത്തെ വിശേഷം അല്ലാണ്ടോ വൈകുന്നേരത്തെ വിശേഷമാണ്. നമ്മളിന്ന് രാവിലെ അല്ലേ മാവേലിയിലൊക്കെ പോയി അവിടെ കുറെ നേരം ക്യൂ ഒക്കെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് നമുക്ക് ഭയങ്കര ഒരു ഇങ്ങനെ പറയാ ഭയങ്കര ക്ഷീണം തോന്നിട്ടോ. അപ്പൊ പിന്നെ ഉച്ചക്ക് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കടലക്കറിയൊക്കെ കൂട്ടിട്ട് ചോറുണ്ടു, അപ്പൊ മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മത്തി കൂട്ടാൻ വെക്കുന്നതാണ് നമ്മുടെ വീഡിയോ. അതേപോലെ പൂളക്കിഴങ്ങില്ലേ അത് പുഴുങ്ങണതുമാണ് കേട്ടോ. മത്തിയൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ, മീൻകറിയൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ പൂളക്കിഴങ്ങ് അതേപോലെ കാവത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ചേമ്പൊക്കെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ മീൻകറി അതേപോലെ പൂള പുഴുങ്ങിയതുമാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൊക്കെ നിറഞ്ഞോട്ടോ, ഉള്ളി നുറുക്കിയിട്ട് ഇതാ ഉലുവട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്താ മുളക് പൊടി മല്ലിപ്പൊടി. മുളക് പൊടി ഒരു സ്പൂൺ, ഒന്നര സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ സുനി ഇതാ നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. ഇതാ നമ്മുടെ മുളകും മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണ്ട്. നല്ലതാമ്മ, അതന്നെ പറമ്പ് കിഴങ്ങ് പോലെ ഉണ്ട്. ഏ കട്ടി കട്ടുണ്ട്, വേവിച്ചു ഊറ്റിയണ്ടാവില്ല. വേവിച്ചു ഊറ്റണോ? പറമ്പിലാണെങ്കിൽ ഇപ്പൊ കറ്റി അങ്ങനെ തോന്നില്ലല്ലോ. കട്ടുണ്ട്, സമയല്ല അതന്നെ പറഞ്ഞേക്ക. കടച്ചു നോക്കുമ്പോ തൊടി പാടത്ത കിഴങ്ങ് പോലെ അല്ല, കറുപ്പ് നിറായിരിക്കും. ഇങ്ങനെ ചെളുക്കടന്ന പോലെ ഉണ്ടാവും പാടത്ത കിഴങ്ങ്. കൂട്ടാൻ വെക്കാനമ്മ തോലി. ഇന്ന് നല്ല നേരം വൈകി. ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട്. സുഗന്യേ എണ്ണ കഴിഞ്ഞു, നന്നായി. അവിടെ എണ്ണ ഉണ്ടോ? ആ കവറിലത്തെ ഒഴിച്ചു വെച്ചിട്ടില്ലല്ലോ. ഇല്ലേ, ഈ എണ്ണയും കൊണ്ട് നമുക്ക് തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കാം കേട്ടോ. എന്താ അയ്യോ എന്തൊക്കെ ഞാൻ ചെയ്യുന്നത്? എന്താ ഉള്ളു, എന്താ കടുകിട്ട് കൊടുക്കണ്ടേ? കടുക? ആ എന്താ വിചാരിച്ചു കൂട്ടാനാ വെക്കണതേ. ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടെ ചതച്ചിട്ട് കൊടുക്കണ്ട്. ഞാനമ്മ അമ്മ വെക്കുന്ന പോലെയല്ല കറി വെക്കുന്നത്, ഞാൻ വേറെ രീതിയിൽ വെക്കുന്നു. ഏ അമ്മ വെക്കുന്ന പുളി ഞാൻ വെച്ച് കാണിച്ചതല്ലേ. ഇനി ഒരു സമയനം കൊണ്ട് മീൻ പുളി വെപ്പിക്കാം കേട്ടോ. അമ്മ വെക്കുമ്പോ മുളകും മല്ലിയൊക്കെ അരച്ചിട്ടാണ് മീൻ കൂട്ടാൻ വെക്കുക. പിന്നെ മീൻ കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മ അതിൽ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും കൂട്ടില്ല കേട്ടോ. പഴയ മീൻ കൂട്ടാൻ ഞാനതൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതാ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുളിക്കട്ടെ സുഗന്യ. ഒരു തേങ്ങ, ആ അരമുറി തേങ്ങ അല്ലേ, അതൊന്ന് ചിരവോ. ഒന്ന് നേരം വൈകി, വേഗം കുട്ടിയെ. ഞാൻ കുളിച്ചിട്ട് കേട്ടേട്ടോ. ആ ഉള്ളി വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. സുഗന്യ സുഗന്യ ഓളം പോയി ഒന്നു കുറച്ച് കരിവേപ്പിന്റെ എടുത്ത് തരുമോ? കോഴി തിന്നുട്ടോ, കോഴി തിന്നരുത്, തൊട്ട് പോകരുത്. സുഗന്യ തേങ്ങയരുവാണ്, വേഗം പോയിട്ട് വാ. രണ്ട് കറിവേപ്പിന്റെ എടുത്തിട്ട് വാ. ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ട്. ശരിക്ക് മീനിൽ ഇറച്ചിയിലൊന്നും കറിവേപ്പില ഇട്ടിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് മീനിൽ ഇറച്ചിയിലൊക്കെ കറിവേപ്പില ഇടാൻ തുടങ്ങിയത്. പണ്ടൊക്കെ ഇവിടുത്തെ അമ്മയൊക്കെ പറയേ മീനിൽ ഇറച്ചിയിലൊക്കെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞു വെച്ചല്ലേ കറിവേപ്പിന്റെ ഇലയുടെ മണം പോകുന്നു. ഇപ്പൊ എല്ലാറ്റിലും ഇടാൻ തുടങ്ങിട്ടോ. എന്തമ്മാ മണമില്ല കേട്ടോ, സത്യം.
കറിവേപ്പി കറിവേപ്പില കട്ടെടുക്കാൻ പറ്റില്ല അറിയില്ലേ, പക്ഷെ ഇപ്പൊ മണം കമ്മിയായിട്ടോ. എന്നാ നമ്മള് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണ്ട്. ആരെങ്കിലും ഇതേ പോലെ മാവേലിയിലേക്ക് പോയി ക്യൂ നിക്കോ? നമ്മള് ഈ രണ്ട് നമ്മുടെ കാർഡും അടുത്ത വീട്ടുകാരുടെ കാർഡും കൊണ്ട് പോട്ടോ. അപ്പൊ പോയി കഴിഞ്ഞു വെച്ചാല് സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ കിട്ടില്ലേ? ഇപ്പൊ ഓണത്തിന്റെ മുമ്പേയും സാധനങ്ങൾ കമ്മിയായിരുന്നു, ഓണം കഴിഞ്ഞിട്ട് ഇപ്പോഴും സാധനങ്ങൾ കമ്മിയട്ടോ. ഇല്ലെങ്കിൽ മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഓരോ കിലോ കിട്ടിക്കഴിഞ്ഞാലേ പൊടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ എത്തില്ലേ? ഇപ്പൊ മല്ലി കിട്ടി, മുളക് കിട്ടി. ഇനി മുളക് കടയിൽ നിന്ന് വാങ്ങണം. കഴിഞ്ഞ പ്രാവശ്യം ഇതെന്നായിരുന്നു കേട്ടോ, മല്ലി ഉണ്ടായിരുന്നോ മുളക് ഉണ്ടായിരുന്നില്ല. അരച്ചു വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അരപ്പു ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണ്ട്. നല്ലപോലെ ഇളക്കിയിട്ടില്ലേ എണ്ണയുടെ കളറ് നമ്മൾ തെളിഞ്ഞു നിൽക്കില്ലേ, അതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ എണ്ണയുടെ കളറ് തെളിഞ്ഞു വരുന്ന വരെ ഇളക്കി കൊടുക്കണം എന്ന്. എണ്ണയുടെ കളറ് തെളിഞ്ഞു വരില്ല. ഇതാണ്ട് അപ്പൊ കണ്ടോ കളറ് എണ്ണയുടെ മെഴുക്ക് മുകളിക്ക് വരുന്നില്ലേ, നമ്മൾ പറയുമ്പോ മെഴുക്കുന്നല്ലേ പറയാ, അപ്പൊ അത് തെളിഞ്ഞു വരുന്ന വരെ ഇളക്കി കൊടുക്ക. കണ്ടോ അപ്പൊ നല്ല കളറ് കണ്ടില്ലേ. ഇന്ന് രണ്ടാൾക്കൊന്നും കിട്ടിയില്ലല്ലേ എന്നെ പറയാനേ. ഇതാ നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട കൊടുമ്പുളിയാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കണ്ട്. എന്താ സുഖിനിയെ? ഒന്നുമില്ല. എന്താണ്? നല്ല മഴ വരുന്നുണ്ട്. നമ്മുടെ സുഗന്യ തേങ്ങയരവി തന്നിട്ടുണ്ട്. നിന്റെ പാല് എടുക്കണം കേട്ടോ, നമ്മൾ അരച്ചു കൂട്ടല്ലേ ചെയ്യുന്ന തേങ്ങാപ്പാൽ എടുക്കുക ചെയ്യുന്നത്. അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടില്ലേ മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി, അപ്പൊ ഇതിന്റെ പാലൊക്കെ വേഗം കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല മഴയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ, ആ ഭാഗത്ത് കൂടെയൊക്കെ മഴ ഉണ്ട് തോന്നുന്നുണ്ട്, സൗണ്ട് ഉണ്ട്. ഇവിടേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ഇരുളിച്ച് വന്നൂലേ കേട്ടോ നല്ലപോലെ. അപ്പൊ നമുക്കിത് തേങ്ങാപ്പാൽ എടുത്തിട്ടേ ഇത് കൂട്ടാൻ നോക്കണേ. പാല് ചേർക്കാത്തതാണെങ്കി അങ്ങനെ ചെയ്യാട്ടോ. ഇതാ കണ്ടോ നല്ല കുറുകിയിട്ടുണ്ട്, നമ്മളിതാ മത്തി ഇട്ട് കൊടുക്കണ്ട്. വലിയ മത്തിയല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു മത്തിയാണ്. നമ്മുടെ മീൻകറിയുടെ കളറ് കണ്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറിട്ടു പോയിട്ടോ, അതിൽ മഞ്ഞപ്പൊടി ഇട്ടിരുന്നു, ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു എന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടില്ലേ ഞാന് എരിവൊക്കെ നോക്കി നോക്കട്ടെ. എരിവും ഉപ്പും പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മള് പനിയാരത്തിന്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ, അപ്പോ ചിലരൊക്കെ കമന്റിൽ പറഞ്ഞിരുന്നു ചേച്ചി ദോശമാവൊക്കെ ബാക്കി വന്ന എന്താ ചെയ്യാന്ന് അറിയില്ലാന്ന്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ പുട്ടൊക്കെ നമ്മുടെ പുട്ട് ബാക്കി വന്ന, അതേപോലെ ഇഡ്ഡലി എന്താ നൂൽപുട്ടൊക്കെ ബാക്കി വന്നല്ലേ, അതൊക്കെ വേറെ എന്തെങ്കിലും രീതിയിലാക്കിയിട്ട് മുട്ടയൊക്കെ പൊട്ടിച്ചൊളിച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് തരാം കേട്ടോ, കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോ നല്ല വിശന്നിട്ടല്ലേ മക്കള് വരിക, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടാവില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നൂൽപുട്ടില്ലേ നമ്മുടെ നൂൽപുട്ടും കൊണ്ടൊക്കെ നമുക്ക് ബാക്കി വന്ന അതൊക്കെ തേങ്ങ അകത്ത് തേങ്ങയുടെ ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മസാല ഒക്കെ ഇട്ടിട്ടില്ലേ അടിപൊളിയാക്കിട്ട് ഉണ്ടാക്കാം. ചിക്കനൊക്കെ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഇത്ര വീഡിയോ ഇട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമാവും പറഞ്ഞു വെച്ചാല് അങ്ങനത്തെ വീഡിയോ ഇടണേല് സന്തോഷമുള്ളൂ. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു എന്താ ഹായ് പറയാൻ പറഞ്ഞിട്ട് ഹായ് പറഞ്ഞില്ലല്ലോ എന്ന്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കമന്റിനൊക്കെ റിപ്ലൈ തരുന്ന ഏട്ടനാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഭയങ്കര തലവേദനയായിട്ട്, അപ്പൊ കുറച്ച് സമയം കിട്ടുമ്പോ ഞാൻ കിടക്കും. ഞാന് എന്താ ഒരു കുറച്ച് ദിവസം കൂടി മരുന്ന് കഴിക്കണ്ട. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് ഫോണിലൊന്നും വല്ലാണ്ട് നോക്കണില്ലപ്പോ. അത് കഴിഞ്ഞിട്ട് നിങ്ങക്ക് എന്തായാലും ഞാൻ ഹായ് പറയാട്ടോ. അതുവരേക്ക് എന്നോട് ക്ഷമിക്കണേ, വേണം വെച്ചിട്ടല്ല അവസ്ഥ. അത് അവസ്ഥ അങ്ങനെ ആയതും കൊണ്ടാണ്. ചിലരൊക്കെ ഇങ്ങനെ ഒരു മാസമായി ഹായ് പറയാൻ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞില്ല. നമ്മുടെ എങ്ങനെ പറയാ കുറെ നേരം അതിക്ക് നോക്കുമ്പോ ഭയങ്കര ഈ ചെന്നില്ല ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഞാൻ കുറെ നേരം ഫോണ് നോക്കണേ ഇല്ലപ്പോ. കുറച്ച് ദിവസം കൂടി മരുന്ന് കഴിച്ചാൽ ശരിയാവും.
അത് വരെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ എല്ലാവർക്കും ഹായ് ഇടലേട്ടാ. കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കല്ലേ നമ്മള് അവര് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചോദിക്കണത്. എനിക്ക് നിങ്ങളോട് ഇപ്പൊ അത് പറയാ, ഏട്ടെങ്ങനെ പറയേ എഴുതി വെക്കാട്ടോ. കാരണം ഞാൻ നീ പറഞ്ഞിട്ടില്ലെങ്കിലും ഏട്ടനോ സുഗന്യ ആരെങ്കിലും ഒക്കെ ആയിട്ട് പറയും. അപ്പൊ ദാ നമ്മുടെ കൂട്ടാൻ കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണ്ട്. ആ തേങ്ങാപ്പാല് സുഗന്യ മീനോ? ആ എങ്ങനെങ്കിലും വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. എന്തായാലും കൂട്ടാൻ കൂട്ടി വെക്ക്. എന്താ അപ്പൊ അങ്ങനെ തന്നെയാണ് വ്യത്യാസം രുചിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. എന്ത് സാധനത്തിന് ഉപ്പും എരിവെക്കില്ലേ? ഓ ഉണ്ട് ഉണ്ട്. നീ പൂള കൂട്ടിട്ട് നല്ലൊരു തട്ടിൽ തട്ടണ്ടേ? അപ്പൊ അതെന്താ പണ്ട് മുമ്പിൽ ഇരിക്കണത്? മീൻകറി വാങ്ങിയൊക്കെയാണ്. ഓ നമ്മളിതാ പൂള കഴുകിയിട്ട് ചട്ടിയിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ചും കൂടി വേണോ? ഊറ്റണ്ടേലേ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ട്. ഇവിടെ അച്ഛനുള്ള സമയത്തില്ലേ മീൻ വാങ്ങുമ്പോഴൊക്കെ പൂള വാങ്ങിട്ട് വരും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തെ പൂള തിന്ന് തിന്ന് മടുക്കും. കാരണം എന്താ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യങ്കിലും കൊണ്ടിരില്ലമ്മ. എന്നിട്ട് ഉച്ചക്ക് ചോറ് ഉച്ചക്ക് ചോറും കൂടി ഉണ്ടില്ല. ആ പൂളിയും മീൻകറിയും കഴിക്കും. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആവുമ്പോ നമ്മളിപ്പോ ഒരു മാസമൊക്കെ ഈ തോന്നുന്നുണ്ട് പൂള വാങ്ങിയിട്ട്. അല്ലാണ്ട് വാങ്ങിയില്ല. മറ്റേത് അച്ഛനാവുമ്പോ അങ്ങനെയല്ല. അച്ഛൻ കോങ്ങാട് പോകുമ്പോ വാങ്ങും, കോണിക്കഴി പോകുമ്പോ വാങ്ങും. അച്ഛന് ഭയങ്കര ഇഷ്ടാണ് പൂളിയും മത്തിയോ അയിലേ ഏത് മീൻകറിയാണോ വെച്ചാലും വേണ്ടില്ല. കുറച്ച് എന്താ ഞാൻ കപ്പ വാങ്ങായിരുന്നു പറയും, പൂള വാങ്ങായിരുന്നു എന്നല്ല പറയാം, കുറച്ച് കപ്പ വാങ്ങായിരുന്നു പറയും. സുഗന്യെ നിന്റെ കല്യാണ വാർഷികത്തിന് ആശംസ അറിയിച്ച നമ്മുടെ കുടുംബാംഗങ്ങളോട് ഒന്നും പറയാല്ലേ നിനക്ക്? സംഭവം ഞാൻ മറന്നുപോയി. മറന്നുപോകാൻ പാടില്ലല്ലോ നമ്മുടെ എന്താ കുടുംബാംഗങ്ങളും. എന്റെ വാർഷികത്തിന് ആശംസ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആശംസകളും ആശംസകളൊക്കെ കിട്ടുന്നത്. നമ്മളൊക്കെ ആരും ആശംസ കിട്ടുന്ന വീട്ടുകാര് മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ എന്താ ഒരു കാര്യം ഉണ്ടായിട്ടോ നമ്മുടെ വീട് ഒരു ദിവസം സന്തോഷത്തിന്റെ വീഡിയോ ആണെങ്കിൽ പിറ്റത്തെ ദിവസം സങ്കടത്തിന്റെ വീഡിയോ. ഇത് നമ്മളെ ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെ കേട്ടോ. അല്ലാണ്ട് നമ്മള് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ചിലരൊക്കെ ചോദിച്ചിരുന്നില്ലേ ഇന്നും കൂടി കമന്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഏട്ടൻ വീട് കാണിക്കോ വീട് കാണിക്കോ എന്നുള്ളത്. നമ്മുടെ വീടാണ് ഇപ്പത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ വീട് പുതിയ വീട്. കാരണം നമ്മള് എന്താ ലോണൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വീട് കയറ്റിയത്. ഞങ്ങള് 13 വർഷത്തോളം എന്താ നമ്മള് എന്നിട്ട് ലോൺ എടുത്തിട്ടാണ് വീട് കയറ്റിയത്. വീട് കയറ്റി കഴിഞ്ഞപ്പോ മുതല് നമുക്ക് കഷ്ടകാലം തന്നെ പറഞ്ഞല്ലേ. ഒന്ന് തീരുമ്പേക്ക് ഒന്ന് ഒന്ന് തീരുമ്പേക്ക് അല്ല വാർപ്പ് കഴിഞ്ഞില്ലേ. വീട് കയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കയറി, അല്ലാതെ എല്ലാ പണിയും കഴിഞ്ഞു എന്നല്ല പറയുന്നത്. ഇനി നമ്മുടെ വീടിന് വയറിംഗ് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ടൈലിന്റെ പണി ഉണ്ട്, മരപ്പണി ഉണ്ട്, തേക്കാനുണ്ട് തേക്കാനുണ്ട്. അപ്പോ നമ്മുടെ വീടിന്റെ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ എന്താ ഏറ്റവും വലിയ തലവേദന എന്നറിയോ? വീടിന്റെ ബാത്റൂമിന്റെ സ്ഥാനം ശരിയല്ല. കന്നിമൂലയിലാണ് ബാത്റൂം വെച്ചേക്കണത്. അപ്പൊ നമുക്ക് വീട്ടില് ചെറിയ വീടാണ് കേട്ടോ. എന്താ അപ്പൊ ചെറിയ വീട് ത്രികോണായിട്ട് സ്ഥലം ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു സ്ഥലമാണ്. ചില നമ്മള് കണ്ടിട്ടുണ്ടാവും അപ്പുറമൊക്കെ. അപ്പോ ആ എന്താ അതില് നമ്മൾക്ക് പുറത്തേക്ക് സെപ്പറേറ്റ് ഒരു ബാത്റൂം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു ബാത്റൂം വീട് കയറ്റി കഴിഞ്ഞിട്ട് എടുത്തു. അത് നമ്മൾ ഇവിടെ ഉള്ള മൂത്താശാരി വീട് കയറ്റി കഴിഞ്ഞിട്ടല്ലേ, വീട് കയറ്റി തറയിടുന്നതിന്റെ കൂടെ തന്നെ തറപ്പണി കഴിഞ്ഞിട്ടല്ലേ, തറ മാത്രം പണിതിട്ടാണ്
എന്റെ ബെൽറ്റ് വാർത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ പോയിട്ട് അങ്ങനെ ഒരു അഭിപ്രായം അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ബാത്റൂം തനിയെ എടുത്തു. എടുത്തതിലാണ് അത്, നമ്മള് ആരോടോ പോയി ചോദിച്ച് എഴുതി വാങ്ങിയ പോലെ 500 രൂപ വാങ്ങിയിട്ടൊന്നും നോക്കാണ്ട് വേഗം ഒരു മനക്കണക്കിലും എഴുതി തന്നു. മൂപ്പർക്ക് പോവാൻ തിരക്കുള്ള സമയത്ത്, ഇപ്പൊ മൂപ്പർക്ക് തിരക്കണ്ടോ തിരക്കില്ല നമ്മൾ അറിയേണ്ട കാര്യമില്ല, നമ്മള് പൈസ കൊടുത്തിട്ടാണ് ഒരു കാര്യം ചെയ്യിക്കാൻ പോകുന്നത്. അവരത് എഴുതി തന്ന പ്ലാന് ഞാനോട് കൊണ്ടുപോയി ടൈല വരച്ചു തന്നെ, ആ പഴയ പ്ലാൻ തന്നെ വരച്ചു തരും, അതിലൊരു അളവ് വെച്ച് വരച്ചു തരും. ആ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല, ഇതൊരു വീടല്ലേ, അല്ലാണ്ട് ഇതിപ്പോ തൽക്കാലത്തേക്ക് ഓലഷ്ടല്ലോ. എന്താ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഒരു തന്നെയാണ്. പക്ഷെ നമുക്ക് വീടായ മുതല് ഭയങ്കര കഷ്ടകാലാട്ടോ, കയ്യ് മുറിയല്, ആശുപത്രി കേസ്, ഭയങ്കര എന്താ വെച്ചാ ഇനി നമ്മള് അനുഭവിക്കാത്തത് ഒന്നുമില്ല. അച്ഛന്റെ മരണം അടക്കം അതുവരെ ഭയങ്കര സമാധാനം. എന്താ ഒരു പ്രശ്നം ഉണ്ടായതില്ല, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഓരോന്ന് ഓരോന്ന് കയ്യും മുറിയല്, അച്ഛന്റെ മരണം, കുട്ടികൾക്ക് കയ്യാതേവല്, ഒന്ന് കഴിയുമ്പോ ഒന്നും ഇങ്ങനെ വന്നുകൊണ്ടേക്ക് നമ്മുടെ ഒരു കാലം ഒക്കെ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വസ്ഥത ഇല്ലാത്ത പോലെ ഇരുന്നോട്ടോ. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു വീടിന്റെ ഒന്ന് നോക്കിക്കൂടായിരുന്നില്ലേ നോക്കിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അറ്റം പോലെ നോക്കിയപ്പോ എന്താ അറ്റം പോലെ നോക്കാൻ ഒരു കാരണമുണ്ടായി. അടുത്ത വീട്ടിലത്തെ ചേച്ചി, നമ്മൾ വിജയ ചേച്ചിനെ കണ്ടിട്ടില്ലേ വീഡിയോയില്, വിജയ ചേച്ചി അവരുടെ വീട് ഇതേപോലെ ഇപ്പൊ പണിത് കഴിഞ്ഞതാട്ടോ. അപ്പൊ പണിത് കഴിഞ്ഞപ്പോ അവര് രണ്ടാം നില ഒന്നും കഴിഞ്ഞിട്ട് വാർത്തിട്ടു അവരും ചെയ്തതാണ്. അപ്പൊ അവരുടെ നോക്കിയപ്പോ സ്ഥാനം നോക്കിയപ്പോ സ്ഥാനത്തിന്റെ അളവൊക്കെ തെറ്റാത്രേ. അപ്പോ അവർക്ക് രണ്ടുപേരെ ഉള്ളൂ, മകനും അവര് തന്നെ ഉള്ളു. ഭയങ്കര ദേഷ്യം വരും, അത്ര മുഖത്തോട് പോ നോക്കിയ ദേഷ്യം വരുന്ന പോലെയാണ്. 10 രൂപ കയ്യിൽ നിക്കണില്ല, എന്നിട്ട് നോക്കിയപ്പോ എന്താ അളവ് തെറ്റാണ് പറഞ്ഞിട്ട് വിജയിച്ച് ഇവിടെ പറഞ്ഞു. അടുക്കള പൊളിച്ചു പണി അല്ലാണ്ട് വേറൊരു വഴിയില്ല, അത്രയ്ക്ക് പ്രശ്നമുള്ള ഭാഗത്താണ് അടുക്കള നിക്കണെന്ന്. അപ്പൊ നമ്മളോട് ആ അവരാണോ ചെയ്ത് നിങ്ങളും നോക്കി നോക്കും പറഞ്ഞു. ഞങ്ങളിപ്പോ ഒന്ന് വെറുതെ നോക്കിയപ്പോ എന്താണ് നമ്മക്കും പണി കിട്ടി, നമ്മുടെ ബാത്റൂം കുളിക്കണം. രണ്ടാളും രണ്ട് വേറെ വേറെ ആളെ കൊണ്ടാണ് നമ്മൾ നോക്കിച്ചത്, രണ്ടും നല്ല പേരുള്ള ആൾക്കാരാ. പക്ഷെ എന്താ വെച്ചാൽ അവര് അത്ര ഒരുപാട് ദൂരെയുള്ള ആൾക്കാരാ. ഈ പറഞ്ഞ ഒരാള് മണ്ണാർക്കാടുള്ളതും ഒരാള് കൊപ്പത്തുള്ള ഒരാളാണ്. നമ്മള് നോക്കിയാള് കൊപ്പത്തുള്ളതും അവര് നോക്കിയാൽ മണ്ണാർക്കാടുള്ള. പക്ഷെ ഈ രണ്ടാളും പറഞ്ഞത് വീടിന്റെ കണക്കിന്റെ കാര്യത്തില് പൊളിയല്ലാണ്ട് വേറെ വഴിയില്ല. അതല്ലാന്നുണ്ടെ കന്നിമൂലയിലാണ്, അത് നിങ്ങൾക്ക് ഇതേപോലെ എന്ന് സമാധാനം ഇല്ലാണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താന്നുള്ളത് പറയാൻ പറ്റില്ല, അത്ര ഡേഞ്ചർ ആണ് അവിടെ. അങ്ങനെ ഒരു സംഭവം അവിടുന്ന് പൊളിച്ചു മാറ്റിട്ട് ആ സ്ഥാനം കന്നിമൂലയില് ബാത്റൂം എന്നുള്ളത് അത് പാടില്ല. അതല്ല ആ ഭാഗത്ത് അത് പാടില്ല. നമ്മുടെ നല്ല നല്ല ഇത് വരുന്നത് എത്ര എന്താ പറഞ്ഞ വെച്ചാ ഇവിടുന്ന് അങ്ങോട്ടും അവർക്ക് കുറച്ചുള്ള ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് നമുക്ക്. അവരതിന്റെ മേലെ ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ തന്നെ വാർത്തത്. ആ വാർത്തത് പൊളിക്കണം, അത് കെട്ടിയ ഫുള്ള് ഓളവൃക്സ് ഉള്ളു തേച്ച്, ഉള്ളും പുറം ഉള്ളു തേച്ച് പുറം ഒന്നിന്റെ ഒരു സൈഡും തേച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊന്നും ആ കട്ട ഒന്നിനു പറ്റില്ല, ആ കട്ട ഫുള്ള് കംപ്ലീറ്റ് കളയണം. മേലത്തെ ലിൻഡിൽ വാർപ്പിന്റെ അതും കളയണം. അപ്പൊ എന്തായി, പിന്നെ പുറത്തേക്ക് തറ അഡീഷണൽ തറ എടുക്കണം, മൊത്തം പണിയുമേ പണിയായി. ഇപ്പൊ ലോൺ എടുത്ത കടം അങ്ങനെ അണ വെണ്ണ തിരിച്ചറിയാത്ത രീതിക്ക് അത് അടയ്ക്കാൻ പറ്റണ്ടത് അവിടെ കിടക്കുമ്പോ. ഇനി വീട് ആദ്യം പൊളിച്ചു പണിയേണ്ട ഒരു അവസ്ഥ വരുമെന്ന് പറയുമ്പോ ഈ മൂത്താശ്ശേരി എന്ന് പറയുന്ന കുറ്റടിച്ച ആള് എന്ത് കണക്കാണ് നമുക്ക് തരുന്നത്. ഒന്നാമതല്ലേ പറയുമ്പോ തന്നെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാ കടവും കള്ളിയായിട്ട് നമ്മളെ പോലുള്ളവരൊന്നും ഉണ്ടായിട്ടല്ല ചെയ്യുന്നത്, കടത്തിൽപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പൂച്ചട്ടെ ഒന്നും കൂടി പറഞ്ഞു. എന്താ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഒരു വീട് എന്ന് പറഞ്ഞിട്ട് നമ്മളാക്കിയത്. നമ്മുടെ എന്താ ആ വീടിന് വേണ്ടിട്ട് ഉള്ള സ്വർണം, ഈ സുകന്യയുടെ കുറച്ച് സ്വർണം ഒക്കെ അവളുടെയൊക്കെ പണയം വെച്ചൊക്കെ നമ്മുടെ സ്വർണം മുഴുവൻ പോയി. അത് പോടണം പോട്ടെ എന്ന് പറയാ. പിന്നെന്താ നമ്മള് എന്താ ചിലര് പറയുന്നത് കഴുത്തൊക്കെ ചൊറിഞ്ഞ് എങ്ങനെ ഇതാവും എന്നറിയോ. അങ്ങനെയൊക്കെ നമ്മള് ഓ ഇരിക്കാനൊരു വീടാവില്ലേ, നമുക്ക് മനസ്സമാധാനത്തോടെ എല്ലാവർക്കും പാടെ ഇരിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് കുറ്റടിച്ചത്. സാധാരണ പേരും നാളൊന്നും ഇല്ലാത്ത ഒരാളെന്നല്ല, നമ്മുടെ ഭാഗത്തില് ഏറ്റവും പേരിലും മൂത്തയ്യരുടെ മക്കളുടെ ഒരാൾ ചെയ്ത. അപ്പൊ അത് ചില്ലറയാണ്. ഇനി ഇതിനു മേല് നമ്മളിനി ആരെ കൊണ്ടത് നമ്മുടെ നാട്ടിൽ ഇത്രയും പേരുള്ളവർക്ക് നമ്മൾ പുറമെ പോയിട്ട് ഒരാളെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കരുതിയിട്ട് ചെയ്ത നമ്മളിതാ ഈ പൂളയുടെ വെള്ളം ഊറ്റിക്കളയാണ് കേട്ടോ. നിന്റെ കാലിക്കന്നെ വീഴോ
നമ്മുടെ പൂളെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് കറി കണ്ടോ, കണ്ടില്ലേ നമ്മുടെ മീൻകറിയുടെ കളറ് കണ്ടോ സുകന്യെ, കണ്ടോ മീൻകറി ഇതിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. സുകന്യയുടെ വായിൽ കപ്പലോടാനുള്ള വെള്ളം വരുന്നു, ബോട്ടും കൂടി ഓടില്ല. എങ്ങനുണ്ട് അമ്മ കഴിച്ചു നോക്കുന്നമ്മാ? ഞാൻ വീഴാൻ പോകുന്നു. സുകന്യ വാരി കൊടുത്തില്ല എന്ന് പറഞ്ഞേ. സുകന്യക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഒരു ഒരു കിണ്ണത്തില് തിന്നും. ഇതില്ലേ എന്റെ വീട്ടില് അമ്മ ഉണ്ടാക്കണ മീൻകറിയാണ് കേട്ടോ. ഒരു ദിവസം അമ്മയൊക്കെ വരുമ്പോ അമ്മേനെയും കൊണ്ട് ഒരു കുക്കിംഗ് ചെയ്യിപ്പിക്ക, അതുപോലെ ഇവിടുത്തെ അമ്മേനെയും കൊണ്ടും ഒരു കറി ചെയ്യിപ്പിക്കാട്ടോ. വേണ്ടോ, ഞാൻ തോനെ ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല വെന്തുടങ്ങിനെ പൂള ചെയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് വെന്തുടങ്ങില്ല, ഈ ഏറ്റവും നല്ല പൂള് വാങ്ങിക്കൊണ്ടില്ല. അവിടെ ആകെ ലാസ്റ്റ് രണ്ട് പീസാ, ഞാൻ പിന്നെ വേറെ പൂള കപ്പയോട് കാണാത്തോണ്ട് തെറിച്ചു പോകാലം അത് വാങ്ങിട്ട് പോന്ന. പിടിക്കുമ്പോ ചാടുണ്ടോ? പിടിക്കുമ്പോ ചാടുണ്ടോ? ഇതിങ്ങനെ കഴിക്കുമ്പല്ലേ ഈ തോനെ ചാല്, ഒരു കഷ്ണം മത്തിയുടെ കഷ്ണം എടുത്തിട്ട് കണ്ടോ. തേങ്ങ അരച്ചു കൂട്ടണേക്കാളും നല്ലതാ, അങ്ങനെ രസല്ലേ. തേങ്ങ കൂട്ടാത്ത മാതിരിക്കണ്ട്, അടിപൊളി കേട്ടോ. അപ്പൊ ഇങ്ങനെ മീൻകറി വെക്കാത്തവരൊന്നും മീൻകറി വെച്ചിട്ട് പൂളയുടെ കൂടെ കാവത്തിന്റെ കൂടെ ഒക്കെ കഴിച്ചു നോക്കി നോക്കൂ. ചോറിന്റെ കൂടെയും ബെസ്റ്റ് ആണ് കേട്ടോ. ഇനി ഞങ്ങളല്ലേ കുറെ നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങക്ക് മെല്ലെ മെല്ലെ കഴിക്കണ്ടേ, ഞങ്ങക്ക് വേഗം സ്പീഡിൽ കഴിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.